ആദ്യം തന്നെ പുളിയാരില ശേഖരിച്ച് വെക്കണം, നന്നായി കഴുകി എടുത്ത് വെക്കുക. ഒരു പിടി പുളിയാരില. പുളിയാരിലക്ക് പൊതുവെ അതിന് ധാരാളം കാൽസ്യം, അയൺ, വിറ്റാമിൻ സി, കെ, ബി എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതിന് ഒരു പുളിരസം, അതായത് അമ്ലത കൂടുതലുള്ളതുകൊണ്ട് അത് തനിയെ കഴിക്കാതെ, പച്ചക്ക് തനിയെ കഴിക്കാതെ, അത് ചില ചീരകൾ കൂടെ, പിന്നെ അതുപോലെ മറ്റ് ധാന്യങ്ങളുടെ കൂടെയൊക്കെ, അല്ലെങ്കിൽ മോരിൽ ചേർത്തിട്ട്, അല്ലെങ്കിൽ കറിയിൽ പുളിക്ക് പകരമായിട്ട് അരച്ച് ചേർക്കാം. അങ്ങനെയൊക്കെ അത് വേറെ എന്തുണ്ടെങ്കിലും കൂടെ ആയിട്ട് ചേർത്തിട്ട് ഉപയോഗിക്കുക, അതാണ് നല്ലത്. പുളിയാറില് പൊതുവെ ഈ കുട്ടികൾക്കുണ്ടാവുന്ന വയറിളക്കം, അതുപോലെ മുതിർന്നവരുടെ വയറിളക്കത്തിനും, അതുപോലെ ഈ ബി പി കൂടി നിൽക്കുന്ന സമയത്ത്, പിന്നെ അതുപോലെ പൈൽസിന്, ഈ കുടൽ പുണ്ണിന്, നീര്, ശരീരത്തിൽ വേദന ഉണ്ടെങ്കിൽ, പിന്നെ അതുപോലെ ഈ ചർമ്മത്തിൽ ചില ഈ ചൊറിച്ചിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഈ പുളിയാരില ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ പുളിയാരില ചേർത്തിട്ടൊരു ചമ്മന്തി ഉണ്ടാക്കുന്ന വിധമാണ് പറയുന്നത്. അപ്പോൾ ഒരു ചീനച്ചട്ടി നല്ല വൃത്തിയിൽ എടുക്കുക, അതിൽ അല്പം എണ്ണ ഒഴിച്ച് ചൂടാക്കുക. അതിലേക്ക് വറ്റൽ മുളക് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് കൊടുക്കുക. കുരുമുളക് ഒരു ടീസ്പൂൺ എടുക്കുക. ഉഴുന്ന് പരിപ്പ് 3 ടീസ്പൂൺ എടുക്കുക. എന്നിട്ട് ഇവ വറുത്ത് കോരുക. എന്നിട്ട് അത് ഒന്നും കൂടെ അത് ഡ്രൈ ആയിട്ട് ഒന്നും കൂടെ വറുക്കുക, അതായത് എണ്ണ ഇല്ലാതെ വറുക്കുക. എന്നിട്ട് അത് വീണ്ടും ആ എണ്ണയിൽ തന്നെ ഇട്ടിട്ട് അതിലേക്ക് ഒരു പിടി കഴുകി വൃത്തിയാക്കിയ പുതിനയില ഒന്ന് വഴറ്റുക. അതിന് ശേഷം ഒരു പിടി മല്ലിയില മാത്രം അത് ചേർത്ത് വഴറ്റുക. അതിന് ശേഷമാണ് ഒരു പിടി പുളിയാരില ഒന്ന് ചേർത്ത് 1 മിനിറ്റ് നേരം വഴറ്റുക. എന്നിട്ട് വഴറ്റിയതിന് ശേഷം പാകത്തിന്, അതായത് ഏകദേശം ഒരു പിടി തേങ്ങ ചിരകിയതും അല്പം ഉപ്പും ചേർത്ത് അത് ഈ തരിതരിപ്പായിട്ട് അത് അരച്ചെടുക്കുക. മൈൽഡായിട്ട് അരക്കരുത്. എന്നിട്ട് അത് ദോശക്കോ അല്ലെങ്കിൽ ചട്നിക്കോ ചോറിനോ എന്തിനു കൂടെ വേണമെങ്കിലും ചേർത്ത് ഉപയോഗിക്കുക. അപ്പം ഈ ഗുണങ്ങൾ, നേരത്തെ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഈ ചമ്മന്തിയിൽ കൂടെ കിട്ടുന്നതായിരിക്കും. ഓക്കെ.